ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമുക്ക് സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് പഠിക്കാം. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ, മണ്ണിൽ പൊന്നു വിളയിക്കാം. ഈ ചാപ്റ്ററിലെ തേർഡ് പാർട്ടാണ്. ഫസ്റ്റ് രണ്ട് പാർട്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ അതുകൂടി കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്, അതുപോലെ കമ്പൈനിങ് ക്വാളിറ്റീസ്. അതിൽ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു അല്ലേ? എന്തായിരുന്നു ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിംഗ് ന്യൂ സീഡ്സ് ത്രൂ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ബിറ്റ്വീൻ പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ് ബട്ട് ഓഫ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. വ്യത്യസ്ത സവിശേഷതകളുള്ളതും എന്നാൽ ഒരേ വർഗത്തിൽപ്പെട്ടതുമായ രണ്ട് ചെടികളെ കൃത്രിമ പരാഗണം നടത്തി പുതിയ സീഡ്സ് ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ഹൈബ്രിഡൈസേഷൻ അഥവാ വർഗസംകരണം. അങ്ങനെ ഗുണമേന്മയുള്ള വിത്തുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കിയ കോക്കനട്ട് ട്രീസിനെ കുറിച്ച് പഠിച്ചു അല്ലെ? ഹൈബ്രിഡ് വെറൈറ്റി കോക്കനട്ട് ട്രീസ്, സങ്കരയിനം തെങ്ങുകൾ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, അതുപോലെ ലക്ഷഗംഗ. സങ്കരയിനം തെങ്ങുകൾ മാത്രമല്ല, ഇതുപോലെ ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാക്കിയ മറ്റു വിളകളും പഠിച്ചു. പേടി, പീ, ഗ്രീൻ ചില്ലി, ലേഡീസ് ഫിംഗർ, ബ്രിഞ്ചൽ, ടൊമാറ്റോ, ഇങ്ങനെ നിരവധി സങ്കരയിനം വിളകൾ പഠിച്ചു. അതുപോലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇത്തരം മികച്ച വിത്തിനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനായി നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അല്ലേ? മെനി റിസർച്ച് ആക്ടിവിറ്റീസ് ആർ ബീയിങ് കണ്ടക്റ്റഡ് ഇൻ കേരള ടു പ്രൊഡ്യൂസ് സച്ച് സുപ്പീരിയർ വെറൈറ്റീസ് ഓഫ് സീഡ്സ്. അപ്പോൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ? അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. വിവിധ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. വാട്ട് ഷുഡ് ബി മെയ്ഡ് പോസിബിൾ ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സാധ്യമാവേണ്ടത്? എന്തൊക്കെ പറയാം? ഹൈ ഈൽഡ് അല്ലെ, മികച്ച ഉൽപാദനം, ക്യുക്ക് ഈൽഡ്, വേഗത്തിൽ വിളവ് ലഭിക്കൽ, റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ്, രോഗബാധ ഇല്ലാതാക്കൽ, ലോവർ നർച്ചറിംഗ് കോസ്റ്റ്, കുറഞ്ഞ ചിലവിൽ പരിചരണം, അവൈലബിലിറ്റി ഓഫ് കോളിംഗ് സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ഗുണമേന്മയുള്ള വിത്തുകളുടെയും നടീൽ വസ്തുക്കളുടെയും ലഭ്യത. ഇത്രയും കാര്യങ്ങളാണ് കാർഷിക മേഖലയിൽ നമുക്ക് സാധ്യമാവേണ്ടത്. സം ഓഫ് ദ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ അവർ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനത്തിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, KAU, മണ്ണുത്തി ഇൻ തൃശൂർ. തൃശൂരിലെ മണ്ണുത്തിയിലുള്ള കേരള കാർഷിക സർവകലാശാല. അടുത്ത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CTCRI, എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ ശ്രീകാര്യത്ത് പ്രവർത്തിക്കുന്ന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. അപ്പോൾ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, IISR, കോഴിക്കോട്. സ്പൈസസ് റിസർച്ചാണ് അല്ലേ സുഗന്ധ വിളകളുടെ ഗവേഷണം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, RRII, കോട്ടയം. കോട്ടയത്ത് പ്രവർത്തിക്കുന്ന റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അടുത്തത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കാസർഗോഡ്, CPCRI, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. അടുത്ത് റീജിയണൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ. മനസ്സിലായല്ലോ, കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങളും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിൽ വരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, അപ്പോൾ ഏതൊക്കെയാണ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ അവർ സ്റ്റേറ്റ്? കേരള കാർഷിക സർവകലാശാല, മണ്ണുത്തി തൃശൂർ, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്, കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഇതാ ഇവിടെ പിക്ചറിൽ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പിക്ചർ തന്നിട്ടുണ്ട്.
കേരള കാർഷിക സർവകലാശാല, അതുപോലെ പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ. അപ്പോൾ ഈ ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത വിത്തിനങ്ങളും നടീൽ വസ്തുക്കളും കർഷകരിൽ എത്തിക്കുന്നത് ആരാണ്? കൃഷിഭവനാണ്. ഇറ്റ് ഈസ് ത്രൂ ദ കൃഷിഭവൻ ദാറ്റ് സീഡ് വെറൈറ്റീസ് ആൻഡ് പ്ലാനിംഗ് മെറ്റീരിയൽസ് ഡെവലപ്ഡ് ബൈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആർ ബ്രോട്ട് ടു ഫാർമേഴ്സ്. അതുപോലെ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം പാവലാണ് പ്രിയങ്ക. പ്രിയങ്ക എ ന്യൂ ബിറ്റർ ഗോഡ് വെറൈറ്റി ഈസ് മേക്കിംഗ് ന്യൂ ലീഡ്സ് ഇൻ പ്രൊഡക്ടിവിറ്റി. ഉൽപാദനത്തിൽ വൻ കുതിപ്പാണ് ഈ ഇനത്തിലുള്ള പാവൽ ഉണ്ടാക്കിയത്. ദിസ് വെറൈറ്റി വാസ് ഡെവലപ്ഡ് ബൈ ദ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇറ്റ് ഈസ് എ സീഡ് വെറൈറ്റി ദാറ്റ് ഗ്രോസ് വെൽ ഇൻ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഓഫ് കേരള. കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വളരുന്ന ഒരു വിത്തിനമാണ് പ്രിയങ്ക എന്ന പാവലിനം. അപ്പോൾ ഒരുപാട് മോഡേൺ ടെക്നിക്സിൽ വിത്തും നടീൽ വസ്തുക്കളുമൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ. എന്താണ് ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. ഒരു കോശത്തെയാണ് സെൽ എന്ന് പറയുന്നത്. ഒരു കൂട്ടം സെല്ലുകളെ എന്ത് പറയും? ടിഷ്യൂ. അപ്പോൾ സെല്ലിൽ നിന്നോ ടിഷ്യൂവിൽ നിന്നോ പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. പ്ലാന്റ്ലെറ്റ്സ് വിത്ത് ഓൾ പാരന്റൽ ക്വാളിറ്റീസ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ ദിസ് ടെക്നോളജി. മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങളോടുകൂടിയ പുതിയ ചെടികൾ ഇതുവഴി ഉണ്ടാക്കാൻ കഴിയും. ദിസ് ടെക്നോളജി ഈസ് ഇഫക്റ്റീവ്ലി പ്രാക്ടീസ്ഡ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് പ്ലാന്റൈൻ, പെപ്പർ, കാർഡമം, പൈനാപ്പിൾ എക്സെട്ര. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ചെടികൾ ഏതൊക്കെയാണ്? പ്ലാന്റൈൻ, വാഴ, കുരുമുളക്, കാർഡമം, ഏലം, അതുപോലെ പൈനാപ്പിൾ. ഇതിലെല്ലാം ടിഷ്യൂ കൾച്ചർ വഴി പുതിയ ചെടി ഉണ്ടാക്കാൻ കഴിയും. ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് ടെക്നോളജി ഈസ് ദാറ്റ് ഹൺഡ്രഡ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ്സ് വിത്ത് ദ സെയിം ക്വാളിറ്റീസ് ഓഫ് പാരന്റ് പ്ലാന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ പ്ലാന്റ്. ഈ സാങ്കേതിക വിദ്യയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഒരു പാരന്റ് പ്ലാന്റിൽ നിന്നും അതേ ക്വാളിറ്റീസിലുള്ള നൂറുകണക്കിന് തൈച്ചെടികൾ ഉണ്ടാക്കാൻ കഴിയും. മനസ്സിലായോ? ഒരു പാരന്റ് പ്ലാന്റിൽ നിന്ന് തന്നെ നൂറുകണക്കിന് അതേ ക്വാളിറ്റീസിലുള്ള തൈച്ചെടികൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എന്താണ് ടിഷ്യൂ കൾച്ചർ എന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ഏതൊക്കെ ചെടികളിലാണ് ഇത് കൂടുതലും ചെയ്യുന്നത്, ഈ ടെക്നിക്സിൻ്റെ പ്രത്യേകത എന്താണ്, ഇതെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ വാട്ട് ഈസ് ടിഷ്യൂ കൾച്ചർ? എന്താണ് ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്. വിച്ച് ആർ ദ പ്ലാന്റ്സ് ഇൻ വിച്ച് ദിസ് മെത്തേഡ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി പ്രാക്ടീസ്ഡ്. ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മെത്തേഡ് ചെയ്യുന്ന ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ പറയാം? പ്ലാന്റൈൻ, പെപ്പർ, കാർഡമം, പൈനാപ്പിൾ എക്സെട്ര. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ടിഷ്യൂ കൾച്ചർ? ടിഷ്യൂ കൾച്ചർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നേട്ടങ്ങൾ? പ്ലാന്റ്ലെറ്റ്സ് വിത്ത് ഓൾ പാരന്റൽ ക്വാളിറ്റീസ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ ദിസ് ടെക്നോളജി. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളോടുകൂടിയ തൈച്ചെടികൾ ഈ ടെക്നോളജി വഴി വികസിപ്പിച്ചെടുക്കാൻ കഴിയും. പിന്നെന്താണ്? ഹൺഡ്രഡ്സ് ഓഫ് പ്ലാന്റ്ലെറ്റ്സ് വിത്ത് ദ സെയിം ക്വാളിറ്റീസ് ഓഫ് പാരന്റ് പ്ലാന്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ പ്ലാന്റ്. എന്താണ്? മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളോടുകൂടിയ നൂറുകണക്കിന് തൈച്ചെടികൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ ലിമിറ്റേഷൻസും ഉണ്ട്. എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് ടിഷ്യൂ കൾച്ചർ? ദ ടിഷ്യൂ കൾച്ചർ ക്യാൻ കാരിഡ് ഔട്ട് ഓൺലി ഇൻ ലാബ്സ് യൂസിംഗ് എ മീഡിയം ദാറ്റ് കണ്ടെയ്ൻസ് പ്ലാന്റ് ഹോർമോൺസ് ആൻഡ് ന്യൂട്രിയൻസ്. സസ്യ ഹോർമോണും അതുപോലെ പോഷകങ്ങളും അടങ്ങിയ മീഡിയത്തിൽ ലാബുകളിലാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. മനസ്സിലായോ? സസ്യ ഹോർമോണിൻ്റെയും അതുപോലെ പോഷകങ്ങളുടെയും സഹായത്തോടെ ലാബുകളിൽ മാത്രമേ ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ കഴിയൂ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള മോഡേൺ മെത്തേഡ്സ് ആണ്. ഇങ്ങനെയുള്ള ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാലും നല്ല വിളവ് ലഭിക്കണമെന്നില്ല. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? സോയിലും കൂടി നമ്മൾ നോക്കണം, മണ്ണിൻ്റെ ഫലപുഷ്ടിയും കൂടി നോക്കണം. ഗുഡ് ക്വാളിറ്റി സോയിൽ എൻഷുവേഴ്സ് ദ ഹെൽത്ത് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള മണ്ണാണ്. മനസ്സിലായോ? ഗുണമേന്മയുള്ള മണ്ണാണ് ഒരു ചെടിയുടെ ആരോഗ്യത്തിന് അത്യാവശ്യം. നിങ്ങൾ കണ്ടിട്ടില്ലേ, വിളവെടുപ്പ് കഴിഞ്ഞാൽ സസ്യാവശിഷ്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത്?
ഇങ്ങനെ വിളവെടുപ്പ് കഴിഞ്ഞാൽ സസ്യാവശിഷ്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഡെപ്പോസിറ്റിംഗ് പ്ലാന്റ് ഡെബ്രീസ് ഇൻ ദ ഫീൽഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ? ദ ന്യൂട്രിയൻസ് പ്രൊവൈഡഡ് ബൈ വൺ കൈൻഡ് ഓഫ് പ്ലാന്റ് ഡെബ്രീസ് ഈസ് നോട്ട് ദ സെയിം സപ്ലൈഡ് ബൈ അനദർ. ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്. ദ മോർ ഡൈവേഴ്സ് ദ പ്ലാന്റ് ഡെബ്രീസ് ദ ഡീകമ്പോസസ് ഇൻ ദ സോയിൽ, ദ ഹയർ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. എത്രത്തോളം വൈവിധ്യമാർന്ന ചെടികൾ മണ്ണിൽ വീണ് നശിക്കുന്നുവോ അത്രത്തോളം അതിൻ്റെ മണ്ണിൻ്റെ ഫലപുഷ്ടി കൂടും, ഫെർട്ടിലിറ്റി കൂടും. മനസ്സിലായോ? ഒരു ചെടി മണ്ണിൽ വീണ് നശിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് അല്ല വേറൊരു ചെടി നശിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ മണ്ണിൽ വീണ് നശിക്കും തോറും ആ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി, ഫലപുഷ്ടി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൃഷിയിടത്ത് സസ്യാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുകയാണ് ചെയ്യേണ്ടത്. ലെറ്റ് അസ് ഒബ്സർവ് സം ഓഫ് ദ മെത്തേഡ്സ് ഫോളോഡ് ബൈ ഫാർമേഴ്സ് ടു എൻഷുർ മാക്സിമം ഡൈവേഴ്സിറ്റി ഇൻ അഗ്രികൾച്ചർ. കൃഷിയിൽ പരമാവധി വൈവിധ്യം ഉറപ്പാക്കുന്നതിന് കർഷകർ സ്വീകരിച്ചു വരുന്ന ചില രീതികളാണ് ഇന്റർ ക്രോപ്പ്, ക്രോപ്പ് റൊട്ടേഷൻ, അതുപോലെ കൾട്ടിവേഷൻ ഓഫ് ലെഗൂമിനസ് പ്ലാന്റ്സ്. വ്യത്യസ്ത രീതിയിലുള്ള കൃഷി രീതികൾ ഏതൊക്കെയാണ്? ഇന്റർ ക്രോപ്പ്, ഇടവിള, അതുപോലെ ക്രോപ്പ് റൊട്ടേഷൻ, വിള പര്യയം, പിന്നെന്താണ് ലെഗൂമിനസ് പ്ലാന്റ്സ് കൾട്ടിവേഷൻ, അല്ലേ? എന്താണ് പയറുവർഗത്തിലെ ചെടികൾ കൃഷി ചെയ്യുന്നത്? ഇതിൽ ഒന്നാമത്തേത് ഇന്റർ ക്രോപ്പാണ്, ഇടവിള. എന്താണ് ഇന്റർ ക്രോപ്പ്? ഷോർട്ട് ടേം ക്രോപ്സ് കൾട്ടിവേറ്റഡ് എമംഗ് ദ മെയിൻ ക്രോപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ഡു നോട്ട് ഹാം ദ മെയിൻ ക്രോപ്പ് ആർ കോൾഡ് ഇന്റർ ക്രോപ്സ്. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ ചെറിയ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്നതാണ് ഇന്റർ ക്രോപ്പ്. അതായത് നമ്മൾ എന്താണോ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ആ കൃഷിക്ക് ദോഷം വരാത്ത രീതിയിൽ അവയുടെ ഒപ്പം തന്നെ ചില ഹ്രസ്വകാല വിളകൾ, നേരത്തെ വിളവെടുക്കുന്ന ചില വിളകൾ കൂടി കൃഷി ചെയ്യാറുണ്ട്. ഈ രീതിയാണ് ഇടവിള അല്ലെങ്കിൽ ഇന്റർ ക്രോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ദേ ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് സോയിൽ ഫെർട്ടിലിറ്റി. ഇതെന്തിനു സഹായിക്കും? മണ്ണിന്റെ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, നിലനിർത്താൻ സഹായിക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെ ഇടവിളയായി കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? ബനാനാസ്, പെപ്പർ ഇൻ ദ കോക്കനട്ട് ഗാർഡൻ. തെങ്ങിൻ തോപ്പുകളിൽ നമ്മൾ തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ അതിനിടവിളയായി ബനാനാസ്, പെപ്പർ, വാഴയും കുരുമുളകുമൊക്കെ വെക്കാറുണ്ട്. അതുപോലെ കൾട്ടിവേഷൻ ഓഫ് വെജിറ്റബിൾസ് എലോങ് വിത്ത് പ്ലാന്റെയിൻ കൾട്ടിവേഷൻ. വാഴ കൃഷിയോടൊപ്പം എന്താണ് വെജിറ്റബിൾസും വെക്കാറുണ്ട്, പച്ചക്കറികൾ. ദാ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട്, വാഴ കൃഷി ചെയ്യുന്നു, അതിനോടൊപ്പം ചേന, ചേമ്പ്, ചീര, ഇതൊക്കെ എന്താണ് ഇടവിളയായി കൃഷി ചെയ്യുന്ന വിളകളാണ്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദിസ് മെത്തേഡ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഇത് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസസ് ത്രൂ ദിസ് മെത്തേഡ്. ഈ മെത്തേഡ് വഴി കാർഷിക ഉൽപ്പാദനം കൂടുന്നു, അല്ലേ? വാഴ കൃഷിയിൽ നിന്നുള്ള ഉൽപ്പന്നം കൂടാതെ മറ്റു വിളകളിൽ നിന്നുള്ള ഉൽപ്പന്നം കൂടി നമുക്ക് കിട്ടുന്നു. അങ്ങനെ കാർഷിക ഉൽപ്പാദനം കൂടുന്നു. വേറെന്തു പറയാം? ദ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ റിക്വയർഡ് ടു വൺ ക്രോപ്പ് ഈസ് യൂസ്ഫുൾ ഫോർ ദ അതർ ടു. നമ്മൾ ഒരു വിളവിന് ഉപയോഗിക്കുന്ന ന്യൂട്രിയൻസും ജലവും തന്നെ മറ്റുള്ള വിളകൾക്കും ഉപയോഗിക്കാൻ കഴിയും. അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന മെയിൻ വിളകൾക്ക് ഉപയോഗിക്കുന്ന പോഷകങ്ങളും ജലവും തന്നെയാണ് മറ്റുള്ള ചെടികളും വലിച്ചെടുക്കുന്നത്. അതുപോലെ പ്രൊഡ്യൂസിംഗ് ഡിഫറൻറ്റ് ഈൽഡ്, വ്യത്യസ്ത വിളവുകൾ ലഭിക്കുന്നു. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ഏരിയ, കൃഷിസ്ഥലം നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ കഴിയും. ഓരോ വിളകൾക്കുമിടയിൽ മറ്റുള്ളത് കൂടി കൃഷി ചെയ്യുമ്പോൾ ആ സ്ഥലം വേസ്റ്റാവാതെ നമുക്ക് അഗ്രികൾച്ചറൽ ഏരിയ മുഴുവനായിട്ടും യൂട്ടിലൈസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ക്രോപ്പ് റൊട്ടേഷൻ, വിള പര്യയം. എന്താണ് വിള പര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ? കൾട്ടിവേറ്റിംഗ് എ ഡിഫറൻറ്റ് ക്രോപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ദ ക്രോപ്പ് കൾട്ടിവേറ്റഡ് ഏർലിയർ ഈസ് കോൾഡ് ക്രോപ്പ് റൊട്ടേഷൻ. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിള പര്യയം. ഒരിക്കൽ നെല്ലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അടുത്തെന്താണ്? നെല്ല് ചെയ്യാതെ പയറോ അല്ലെങ്കിൽ ഉഴുന്നോ കൃഷി ചെയ്യും. മനസ്സിലായോ? ദ കൾട്ടിവേഷൻ ഓഫ് പീ, ബ്ലാക്ക് ഗ്രാം എക്സെട്ര അറ്റ് ഇന്റർവെൽസ് ഇൻ പാഡി ഫീൽഡ്സ്. നെൽകൃഷികളുടെ ഇടവേളകളിൽ പയറോ അല്ലെങ്കിൽ ഉഴുന്നോ കൃഷി ചെയ്ത് വിളപര്യം സാധ്യമാക്കാം. കൾട്ടിവേഷൻ ഓഫ് ടപ്പിയോക്ക ആഫ്റ്റർ പ്ലാന്റെയിൻ കൾട്ടിവേഷൻ. വാഴ കൃഷിക്ക് ശേഷം മരിച്ചീനി കൃഷി ചെയ്യാം.
കൾട്ടിവേഷൻ ഓഫ് വെജിറ്റബിൾസ് ആഫ്റ്റർ ടപ്പിയോക്ക കൾട്ടിവേഷൻ. മരച്ചീനി കൃഷി ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെജിറ്റബിൾസ് കൃഷി ചെയ്യാം. അങ്ങനെ ഒരു കൃഷി തന്നെ ആവർത്തിക്കാതെ വേറെ വേറെ കൃഷികൾ ആവർത്തിക്കുന്നതാണ് വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഇൻക്രീസസ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസസ്. എന്താണ്? മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിക്കുന്നു, അതുപോലെ അഗ്രികൾച്ചറൽ ഉൽപ്പാദനം, കാർഷിക ഉൽപ്പാദനം കൂടുന്നു. അടുത്ത കൾട്ടിവേഷൻ മെത്തേഡാണ് കൾട്ടിവേഷൻ ഓഫ് ലെഗൂമിനസ് പ്ലാന്റ്സ്. എന്താണ്? പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത്. എന്തിനാണ് ഈ പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നത്? നൈട്രജൻ ഈസ് ആൻ എസെൻഷ്യൽ എലമെന്റ് ഫോർ പ്ലാന്റ് ഗ്രോത്ത്. സസ്യങ്ങൾക്ക് വളരാൻ നൈട്രജൻ അത്യാവശ്യമാണ്. പ്ലാന്റ്സ് കനോട്ട് അബ്സോർബ് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ ഡയറക്ട്ലി, ബട്ട് ദേ അബ്സോർബ് ദ നൈട്രേറ്റ് സോൾട്സ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഈ ചെടികൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജൻ നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവ ജലത്തിൽ ലയിച്ചു ചേർന്ന നൈട്രേറ്റ് സോൾട്സ്, നൈട്രേറ്റ് ലവണങ്ങളാണ് വലിച്ചെടുക്കുന്നത്. സം ഓഫ് ദ ബാക്ടീരിയ ക്യാൻ കൺവേർട്ട് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ ടു നൈട്രേറ്റ്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് ഈ അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. റൈസോബിയം ഈസ് വൺ സച്ച് ബാക്ടീരിയം. അങ്ങനെയുള്ള ഒരു ബാക്ടീരിയയാണ് റൈസോബിയം. ദേ ലീവ് ഇൻ ദ റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് പീ, മിമോസ, ടച്ച് മീ നോട്ട് പ്ലാന്റ്, കോമൺ ടെർഫ്രോസിയ അതായത് കൊഴിഞ്ഞിൽ, ഹോഴ്സ് ഗ്രാം ആൻഡ് ബ്ലാക്ക് ഗ്രാം ആൻഡ് അബ്സോർബ് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ. റൈസോബിയം ബാക്ടീരിയയാണ് നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നത്. അത് ഏതൊക്കെ പ്ലാന്റിന്റെ റൂട്ട്സിലാണ് കാണുന്നത്? വേരുകളിലാണ് കാണുന്നത്. പീ പയർ, മിമോസ തൊട്ടാവാടി, കോമൺ ടെർഫ്രോസിയ കൊഴിഞ്ഞിൽ, ഹോഴ്സ് ഗ്രാം മുതിര, അതുപോലെ ബ്ലാക്ക് ഗ്രാം ഉഴുന്ന്, ഇവയുടെ എല്ലാം റൂട്ടിൽ റൈസോബിയം ബാക്ടീരിയ കാണുന്നു. ആൻഡ് അബ്സോർബ് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഈ അറ്റ്മോസ്ഫെറിക് നൈട്രജനെ ഈ റൈസോബിയം ബാക്ടീരിയ വലിച്ചെടുക്കുന്നു. വെൻ ദീസ് പ്ലാന്റ്സ് ഡീകേ, ഈ പ്ലാന്റ്സ് നശിക്കുമ്പോൾ, ദ പ്ലാന്റ് ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു ദ സോയിൽ. ഈ പ്ലാന്റിലെ ന്യൂട്രിയൻസ് എല്ലാം മണ്ണിലോട്ട് എത്തിച്ചേരുന്നു. മനസ്സിലായോ? അപ്പോൾ പയർവർഗ്ഗങ്ങളുടെ ചെടിയുടെ വേരിൽ റൈസോബിയം ബാക്ടീരിയാസ് ഉണ്ട്. അതെന്ത് ചെയ്യും? അറ്റ്മോസ്ഫെറിക് നൈട്രജനെ അബ്സോർബ് ചെയ്ത് നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. എന്നിട്ട് ഈ പ്ലാന്റ്സ് നശിക്കുമ്പോൾ ഈ ന്യൂട്രിയൻസ് എല്ലാം എവിടെ എത്തിച്ചേരും? മണ്ണിലെത്തിച്ചേരും. ഇതാണ് ലെഗൂമിനസ് പ്ലാന്റ്സ്, പയർവർഗ്ഗത്തിലുള്ള ചെടികൾ വളർത്തിയാലുള്ള ഗുണം. ഇതാ നോക്കൂ, ഒരു ലെഗൂമിനസ് പ്ലാന്റിന്റെ റൂട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് നോഡ്യൂൾസ് കാണുന്നില്ലേ, ചില മുഴകൾ പോലെ കാണുന്നില്ലേ? ഇതെന്താണ്? ഇതാണ് പയർവർഗ്ഗത്തിലെ ചെടികളുടെ വേരുകളിൽ റൈസോബിയം ബാക്ടീരിയയുടെ പ്രസൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ വേരുകൾ മണ്ണിന് എന്താണ് നൽകുന്നത്? നൈട്രേറ്റ്സ് ആണ് നൽകുന്നത്. മനസ്സിലായോ? ഈ ചെടികൾ നശിച്ചാലും ഈ നൈട്രേറ്റ്സുകൾ ആ മണ്ണിന് ലഭിക്കുന്നു. ഇനി വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കൾട്ടിവേറ്റിംഗ് ലെഗൂമിനസ് പ്ലാന്റ്സ്? ഇങ്ങനെ പയർവർഗ്ഗത്തിലെ ചെടികൾ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ദ ബാക്ടീരിയ ലൈക്ക് റൈസോബിയം ലീവ് ഇൻ ദ റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗൂമിനസ് പ്ലാന്റ്സ്. റൈസോബിയം പോലുള്ള ബാക്ടീരിയൽ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ മുഴകളിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് കൺവേർട്ട് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ ടു നൈട്രേറ്റ്. ഇതെന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫെറിക് നൈട്രജൻ, അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്നു. ദ പ്ലാന്റ്സ് അബ്സോർബ് ദ നൈട്രേറ്റ് സോൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. ചെടികൾ ഈ ജലത്തിൽ ലയിച്ചു ചേർന്ന നൈട്രേറ്റ് സോൾട്ടിനെ വലിച്ചെടുക്കുന്നു. ബൈ കൾട്ടിവേറ്റിംഗ് ലെഗ്യൂമിനസ് പ്ലാന്റ്സ് വി ക്യാൻ കോമ്പൻസേറ്റ് ദ ഡെഫിഷ്യൻസി ഓഫ് നൈട്രജൻ ഇൻ ദ സോയിൽ. ഇങ്ങനെ പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ വളർത്തുന്നതിലൂടെ മണ്ണിലെ നൈട്രജന്റെ അഭാവം പരിഹരിക്കാൻ കഴിയും. ഗീവ് എക്സാമ്പിൾസ് ഓഫ് സം ലെഗ്യൂമിനസ് പ്ലാന്റ്സ്. ചില ലെഗ്യൂമിനസ് പ്ലാന്റ്സിനെ, പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾക്ക് എക്സാമ്പിൾ എഴുതാനാണ്. ഏതൊക്കെ എഴുതാം? പീ, ഹോഴ്സ് ഗ്രാം, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, കൊഴിഞ്ഞിൽ, മിമോസ പ്ലാന്റ് എക്സെട്ര. ഏതാണ്? പയർ, ഹോഴ്സ് ഗ്രാം മുതിര, ബ്ലാക്ക് ഗ്രാം ഉഴുന്ന്, ഗ്രീൻ ഗ്രാം പയർ, കൊഴിഞ്ഞിൽ, അതുപോലെ മിമോസ തൊട്ടാവാടിച്ചെടി, ഇതൊക്കെ എക്സാമ്പിളാണ്. അടുത്ത് ഗീവ് എക്സാമ്പിൾസ് ഓഫ് ടു നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. രണ്ട് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയയ്ക്ക് എക്സാമ്പിൾ എഴുതും. റൈസോബിയവും പിന്നെ അസെറ്റോബാക്ടറും. മനസ്സിലായല്ലോ? റൈസോബിയം, അസെറ്റോബാക്ടർ. അന്തരീക്ഷത്തിലെ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയകളാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ അല്ലേ. ഇനി നമുക്ക് ക്രോപ്പ് മാനേജ്മെന്റ് നോക്കാം. വിള പരിപാലനം എങ്ങനെയാണ് വിള പരിപാലിക്കേണ്ടത്? ലുക്ക് അറ്റ് ദ തോട്ട്സ് ഓഫ് എ ഫാർമർ അബൌട്ട് ഇംപ്രൂവിംഗ് ഈൽഡ്. വിളവ് മെച്ചപ്പെടുത്തുന്നതിനായി ഒരു കർഷകൻ ചിന്തിക്കുന്നത് എന്തെല്ലാമാണെന്ന് നോക്കൂ.
There should be no weeds. Weedicides can be used. കളകൾ ഉണ്ടാവരുത്, അതുകൊണ്ട് കളനാശിനി ഉപയോഗിക്കണം. There should be no diseases or pests. Pesticides should be sprayed. രോഗങ്ങളും കീടങ്ങളും ഉണ്ടാകരുത്, അതുകൊണ്ട് കീടനാശിനി ഉപയോഗിക്കണം. There should be no fall in the yield. വിളവിൽ കുറവുണ്ടാകരുത്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി ആഡഡ് വെൽ. വിളവ് കുറയരുത്, അതുകൊണ്ട് രാസവളങ്ങൾ ഉപയോഗിക്കണം. ആർ ദ ഡിസിഷൻസ് ഓഫ് ദ ഫാർമർ ബെനിഫിഷ്യൽ? ഡിസ്കസ്. കർഷകന്റെ തീരുമാനങ്ങൾ ഗുണകരമാണോ? വാട്ട് കൈൻഡ് ഓഫ് ഡിസിഷൻ ഷുഡ് ദ ഫാർമർ ടേക്ക്? ഷുഡിൻ വി പ്രൊമോട്ട് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ദാറ്റ് ആർ നോട്ട് ഹാംഫുൾ ടു നേച്ചർ? യെസ്, ഫാർമേഴ്സ് ഷുഡ് പ്രൊമോട്ട് ദ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ദാറ്റ് ആർ നോട്ട് ഹാംഫുൾ ടു നേച്ചർ ആൻഡ് ലിവിംഗ് ബീയിങ്സ്. അല്ലേ, പ്രകൃതിക്കും അതുപോലെ ജീവജാലങ്ങൾക്കും ദോഷകരമാകാത്ത രീതിയിലുള്ള വളങ്ങളും കീടനാശിനികളുമാണ് ഫാർമേഴ്സ്, കർഷകർ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അല്ലേ, ദ എക്സസ് യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കിൽ നോട്ട് ഓൺലി ദ ഹാംഫുൾ പെസ്റ്റ് ബട്ട് ഓൾസോ യൂസ്ഫുൾ ക്രിയേച്ചേഴ്സ് ലൈക്ക് ഫ്രോഗ്, സ്നേക്ക്, ഇൻസെക്ട്സ് എക്സെട്ര. ദോഷകരമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിച്ചാൽ അത് കൃഷിക്ക് ദോഷമുണ്ടാക്കുന്ന കീടങ്ങളെ മാത്രമല്ല, നമ്മുടെ പ്രകൃതിക്ക് ഉപയോഗമുള്ള തവളയെയും പാമ്പിനെയും അതുപോലെ പ്രാണികളെയുമെല്ലാം കൊന്നൊടുക്കുന്നു. ദ എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഡിസ്ട്രോയ് ദ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് എർത്ത് വേംസ് ഇൻ ദ സോയിൽ. മണ്ണിലെയും അതുപോലെ ചെറിയ സൂക്ഷ്മജീവികളെയും ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് രാസവളങ്ങൾ നശിപ്പിക്കുന്നു. ദീസ് കെമിക്കൽസ് പൊലൂട്ട് സോയിൽ, വാട്ടർ ആൻഡ് എയർ. ഈ രാസവസ്തുക്കൾ നമ്മുടെ മണ്ണിനെയും ജലത്തെയും വായുവിനെയും എന്ത് ചെയ്യുന്നു? മലിനമാക്കുന്നു. സോ ഫാർമേഴ്സ് ഷുഡ് യൂസ് മോർ ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ബയോ പെസ്റ്റിസൈഡ്സ് ദാറ്റ് ആർ നോട്ട് ഹാംഫുൾ ടു ലിവിംഗ് ബീയിങ്സ് ആൻഡ് നേച്ചർ. എന്താണ്? അതുകൊണ്ട് തന്നെ ഫാർമേഴ്സ് ഉപയോഗിക്കേണ്ടത് കൂടുതലും എന്തായിരിക്കണം? ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളുമായിരിക്കണം. ദാറ്റ് ആർ നോട്ട് ഹാംഫുൾ ടു ലിവിംഗ് ബീയിങ്സ് ആൻഡ് നേച്ചർ. പ്രകൃതിക്കും ജീവനുള്ളവയ്ക്കും ദോഷകരമാകാത്ത ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ ബയോ പെസ്റ്റിസൈഡ്സ്? നമ്മൾ ഉപയോഗിക്കേണ്ട ജൈവ കീടനാശിനികളുടെ നിർമ്മാണം കൊടുത്തിട്ടുണ്ട്, ഓരോന്നായി നോക്കാം. ടൊബാക്കോ ഡിക്കോക്ഷൻ, എന്താണ് പുകയില കഷായം? എങ്ങനെയാണ് അതുണ്ടാക്കുന്നത്? കട്ട് 1 kg ടൊബാക്കോ ഇൻറ്റു സ്മോൾ പീസസ്. 1 kg പുകയില ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. സോക്ക് ദം ഇൻ 15 liters ഓഫ് വാട്ടർ ഫോർ 1 day. 15 liters വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്തു വയ്ക്കുക. ഫിൽറ്റർ ദിസ് ആൻഡ് ഡിസോൾവ് 100 grams സ്ക്രാപ്ഡ് ബാർ സോപ്പ് ഇൻ ഇറ്റ് ബൈ സ്റ്റിറിംഗ് വെൽ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് അരിച്ചെടുത്ത് അതിൽ 100 grams ബാർ സോപ്പ് ചീകിയിട്ട് ഇളക്കി ലയിപ്പിക്കുക. ടൊബാക്കോ പെസ്റ്റിസൈഡ് ഈസ് റെഡി. അപ്പോൾ പുകയില കീടനാശിനി റെഡിയായി കഴിഞ്ഞു. ഡൈല്യൂട്ട് ദിസ് ബൈ ആഡിങ് ഡബിൾ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് ദെൻ സ്പ്രേ ഓൺ പ്ലാന്റ്സ്. പുകയില കീടനാശിനി തയ്യാറായി കഴിഞ്ഞാൽ ഇതിൽ ഇരട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികളിൽ തളിക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ ഉണ്ടാക്കിയ പുകയില കഷായത്തിൽ ഇരട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാം. അടുത്ത് നീം കേക്കാണ് വേപ്പിൻ പിണ്ണാക്ക്. ആഡിങ് നീം കേക്ക്, കസ്റ്റർ കേക്ക് എക്സെട്ര ടു ദ സോയിൽ ഹെൽപ്സ് ടു കൺട്രോൾ വേംസ് ദാറ്റ് അറ്റാക്ക് റൂട്ട്സ്. ഈ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നതും അതുപോലെ ആവണക്കിൻ പിണ്ണാക്ക്, അതാണ് കാസ്റ്റർ കേക്ക്, ഇവയെല്ലാം വേരുകളെ ആക്രമിക്കുന്ന വിരകളെ നശിപ്പിക്കാൻ നല്ലതാണ്. മനസ്സിലായല്ലോ നീം കേക്ക് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കിൻ്റെ യൂസ്. അടുത്ത് നീം ഓയിൽ എമൽഷൻ, എന്താണ് വേപ്പെണ്ണ എമൽഷൻ. ഡിസോൾവ് 60 grams സോപ്പ് ഇൻ 1/2 liter വാട്ടർ. 60 grams സോപ്പ് 1/2 liter വെള്ളത്തിൽ അലിയിപ്പിക്കുക. മിക്സ് ഇറ്റ് വിത്ത് 1 liter ഓഫ് നീം ഓയിൽ ആൻഡ് സ്റ്റിർ വെൽ. ഇതിനെ 1 liter വേപ്പെണ്ണയുമായി ചേർത്തിളക്കുക. ഡൈല്യൂട്ട് ഇറ്റ് വിത്ത് 10 liters വാട്ടർ ആൻഡ് സ്പ്രേ ഓൺ പ്ലാന്റ്സ്. 10 liters വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാം. അപ്പോൾ വേപ്പെണ്ണ എമൽഷൻ മനസ്സിലായല്ലോ. 60 grams സോപ്പ് 1/2 liter വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇതിനെ 1 liter വേപ്പെണ്ണയുമായി ചേർത്തിളക്കുക. അത് കഴിഞ്ഞ് 10 liter വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കുക. ഇത്രയുമാണ് ബയോ പെസ്റ്റിസൈഡ്സ്, നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന ജൈവ കീടനാശിനികൾ. ഇതാവുമ്പോൾ മനുഷ്യനോ അല്ലെങ്കിൽ പ്രകൃതിക്കോ ദോഷമില്ലാത്തവയാണ്.
ഇനി നമുക്ക് ജൈവ വളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബയോ ഫെർട്ടിലൈസേഴ്സ്, ഇപ്പോൾ നമ്മൾ പഠിച്ചത് ജൈവ കീടനാശിനിയാണ്, കീടങ്ങളെ നശിപ്പിക്കാൻ. ഇനി ബയോ ഫെർട്ടിലൈസേഴ്സ്, ജൈവ വളങ്ങൾ ഏതൊക്കെയാണ്? ജൈവ വളങ്ങൾ കൗഡങ്, ചാണകം, ഗ്രീൻ മാനുവർ പച്ചിലവളം, കമ്പോസ്റ്റ് മാനുവർ കമ്പോസ്റ്റ് വളം, ഫിഷ് മാനുവർ മത്സ്യവളം, പോൾട്രി ഡ്രോപ്പിംഗ്സ് കോഴിക്കാഷ്ടം, ഗോഡ് ഡ്രോപ്പിംഗ്സ് ആടിൻ്റെ കാഷ്ടം ആട്ടിൻ കാഷ്ടം, ബോൺ മീൽ എല്ലുപൊടി. മനസ്സിലായോ? ഇതെല്ലാം നല്ല ബയോ ഫെർട്ടിലൈസേഴ്സാണ്, ദോഷകരമല്ലാത്ത വളങ്ങൾ. കൗഡങ് അല്ലേ, ചാണകം, ഗ്രീൻ മാനുവർ പച്ചിലവളം, കമ്പോസ്റ്റ് മാനുവർ കമ്പോസ്റ്റ് വളം, ഫിഷ് മാനുവർ മത്സ്യവളം, പോൾട്രി ഡ്രോപ്പിംഗ്സ്, ഗോഡ് ഡ്രോപ്പിംഗ്സ്, ബോൺ മീൽ അല്ലേ, കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം, അതുപോലെ എല്ലുപൊടി. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഏതൊക്കെയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്? രാസവളങ്ങൾ യൂറിയ, ഫാക്ടം ഫോസ്, എൻ ബി കെ മിക്സ്ചർ, റോക്ക് ഫോസ്ഫേറ്റ്, പിന്നെ ഏതാണ് അമോണിയ, ഇതെല്ലാം രാസവളങ്ങളാണ്. ലെറ്റസ് അസസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടി നമുക്ക് ചെയ്തു പോകാം. ഫോർമുലേറ്റ് ഇൻഫറൻസസ് ബേസ്ഡ് ഓൺ ദ ടേബിൾ ആൻഡ് റെക്കോർഡ് യുവർ ഒപ്പീനിയൻ. ഈ ടേബിൾ വായിച്ച് നോക്കിയിട്ട് അതിൽ നിന്നും ഒരു ഇൻഫറൻസ് എഴുതാനാണ്. എന്താണ്? ബയോ ഫെർട്ടിലൈസർ തന്നിട്ടുണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസർ, ജൈവവളം, അതുപോലെ രാസവളം. ബയോ ഫെർട്ടിലൈസറിന്റെ കോളം നോക്കൂ, നോട്ട് ഹാംഫുൾ ടു സോയിൽ, മണ്ണിന് ദോഷകരമല്ല. കെമിക്കൽ ഫെർട്ടിലൈസറോ, ഡിസ്ട്രോയ് സോയിൽ കോമ്പോസിഷൻ, മണ്ണിന്റെ ഘടന നശിപ്പിക്കുന്നു. ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം, വീട്ടിൽ നിർമ്മിക്കാൻ കഴിയും. കെമിക്കൽ ഫെർട്ടിലൈസർ ക്യാൻ ബി പ്രിപ്പയർഡ് ഓൺലി ഓൺ ഇൻഡസ്ട്രിയൽ ബേസിസ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ കഴിയുന്നു. ലെസ് എക്സ്പെൻസീവ്, റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, ചിലവ് കുറവാണ്, വളരെ വലിയ അളവിൽ ആവശ്യമുണ്ട്. ഇവിടെയോ റിക്വയർഡ് ഇൻ ലെസ് ക്വാണ്ടിറ്റി, കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ അളവിലേ ആവശ്യമുള്ളൂ. മിക്സസ് സ്ലോലി വിത്ത് സോയിൽ, മണ്ണുമായിട്ട് സാവധാനം ചേരുന്നു. മിക്സസ് ക്വിക്ലി വിത്ത് സോയിൽ, മണ്ണിൽ പെട്ടെന്ന് ചേരുന്നു. കനോട്ട് ബി പ്രൊവൈഡഡ് ആസ് എ സ്പെസിഫിക് സോൾട്ട്, ഒരു നിശ്ചിത ലവണം പ്രൊവൈഡ് ചെയ്യുന്നില്ല. ക്യാൻ ബി പ്രൊവൈഡഡ് ആസ് എ സ്പെസിഫിക് സോൾട്ട്, ഒരു നിശ്ചിത ലവണം മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും രണ്ട് ഫെർട്ടിലൈസറും കണ്ടല്ലോ, അതിൽ നിന്നും നമുക്ക് എന്ത് നിഗമനത്തിലെത്തിച്ചേരാം, എന്ത് ഇൻഫറൻസ് ആണ് എഴുതാൻ കഴിയുന്നത്? ഓർഗാനിക് മാനുവർ ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ ദി സോയിൽ അല്ലേ, ജൈവ വളങ്ങളാണ് മണ്ണിന് കൂടുതൽ അനുയോജ്യം. ഇറ്റ് ഈസ് ചീപ്പർ ടു പ്രൊഡ്യൂസ് അറ്റ് ഹോം, നമ്മുടെ വീട്ടിൽ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാൻ കഴിയും. ഓൾദോ പ്ലാന്റ്സ് ക്യാൻ അബ്സോർബ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ക്വിക്ലി, ദേ ഡിസ്ട്രോയ് ദ നാച്ചുറൽ ക്വാളിറ്റീസ് ഓഫ് ദ സോയിൽ, ഈ രാസവളങ്ങൾ മണ്ണിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, മണ്ണ് പെട്ടെന്ന് വലിച്ചെടുക്കുമെങ്കിലും ഇത് മണ്ണിന്റെ നാച്ചുറൽ ക്വാളിറ്റീസ്, പ്രകൃതിയാലുള്ള ഗുണങ്ങളെ നശിപ്പിക്കുന്നു. സോ ഓർഗാനിക് മാനുവർ ഈസ് ഡിസൈറബിൾ ഫോർ അഗ്രികൾച്ചർ, ജൈവ വളങ്ങളാണ് അഗ്രികൾച്ചർ, കൃഷിക്ക് കൂടുതൽ അനുയോജ്യം. അതുപോലെ ലെറ്റസ് അസസിലുള്ള രണ്ട് ക്വസ്റ്റ്യൻ കൂടി നോക്കിപ്പോകാം. നമ്മൾ ഇന്ന് പഠിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ഇൻക്രീസസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ, താഴെ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് മണ്ണിന്റെ ഫെർട്ടിലിറ്റി, ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നത്? ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? റിപ്പീറ്റിംഗ് ദ സെയിം കൾട്ടിവേഷൻ, ഒരേ കൾട്ടിവേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. ലീവിംഗ് അഗ്രികൾച്ചറൽ റിമൈൻസ് ഓൺ സോയിൽ, കാർഷിക അവശിഷ്ടങ്ങൾ മണ്ണിൽ നിക്ഷേപിക്കുന്നത്. ബേണിംഗ് അഗ്രികൾച്ചറൽ റിമൈൻസ് ആഫ്റ്റർ ഡ്രൈയിങ്, ഉണങ്ങിക്കഴിഞ്ഞിട്ട് അഗ്രികൾച്ചറൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത്. റിമൂവിംഗ് അഗ്രികൾച്ചറൽ റിമൈൻസ് ആൻഡ് ക്ലീനിങ് ദ ലാൻഡ്, ഈ അഗ്രികൾച്ചർ കാർഷിക അവശിഷ്ടങ്ങൾ റിമൂവ് ചെയ്തിട്ട് ലാൻഡ് ക്ലീൻ ചെയ്യുന്നു. ബി ആണ് ആൻസർ, ലീവിംഗ് അഗ്രികൾച്ചറൽ റിമൈൻസ് ഓൺ സോയിൽ, മണ്ണിൽ കാർഷിക അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നത് അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓഫ് ഗ്രാഫ്റ്റഡ് മാംഗോ ട്രീ, ഗ്രാഫ്റ്റഡ് മാംഗോ ട്രീയെ സംബന്ധിച്ച ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഹാസ് ഗ്രേറ്റർ ലൈഫ് സ്പാൻ, റിക്വയേഴ്സ് ലെസ് നർച്ചറിംഗ്, യീൽഡ്സ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, ഹാസ് ഹൈ ഡിസീസ് റെസിസ്റ്റൻസ്, ഏതാണ് കറക്റ്റ്? മൂന്നാമത്തേതാണ്, യീൽഡ്സ് ഇൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അല്ലെ, ചുരുങ്ങിയ കാലത്തിനുള്ളിൽ വിളവ് ലഭിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ലെറ്റസ് അസസിലെ മൂന്ന് ക്വസ്റ്റ്യനും ഇതോടൊപ്പം ആൻസർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൂടി നോക്കാം. ഫുക്കുവക്വ, അത് ആരാണ്? റിസർച്ചർ ഇൻ ഓർഗാനിക് ഫാമിംഗ്, ജൈവ കൃഷി ഗവേഷകനായ മസനോബു ഫുക്കുവക്കയെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ്. എന്താണ് പറയുന്നത്?
ഫോർ മാൻ സർവൈവൽ വി ഷുഡ് റിട്ടേൺ ടു നേച്ചർ. ഇറ്റ് ഈസ് മാൻ ഹൂ ഈസ് ഡിസ്ട്രോയിങ് ഫോറസ്റ്റ്, ദ സ്പ്രിങ്സ് ആൻഡ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ എർത്ത്. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സച്ച് എൻവയോൺമെന്റൽ ഡിസ്ട്രക്ഷൻ ഷുഡ് ബി സ്റ്റോപ്പ് ഇഫ് ഓൾ ലിവിംഗ് ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് മാൻ ആർ ടു ബി സേവ്ഡ്. ഈ പരിസ്ഥിതി നശീകരണം നിർത്തിയാലേ മനുഷ്യരാശിയടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. ബയോ ഫെർട്ടിലൈസേഴ്സ് ആർ എലിക്സിർ ടു ദ സോയിൽ ഡെഡ് ആൻഡ് ബൈ ദ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. രാസവളപ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവനിയാണ് ഈ ജൈവവളങ്ങൾ. ദ കാറ്റലൈസ് ലൈഫ് ആൻഡ് റീറ്റെയിൻ ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. ഇത് ജീവന്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുകയും ചെയ്യും. അവർ എയിം ഷുഡ് ബി ടു മേക്ക് ലാൻഡ് കൾട്ടിവബിൾ റാദർ ദാൻ എ ഡെസേർട്ട്. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാരുടെ വാക്കുകളാണ്? മസനോബു ഫുക്കുവക്ക. ആരാണ്? റിസർച്ചർ ഇൻ ഓർഗാനിക് ഫാമിംഗ് ജപ്പാൻ. ജപ്പാനിലെ ജൈവ കൃഷിയുടെ ഗവേഷകൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് പഠിച്ചത് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെ, കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ, അതുപോലെ പ്ലാന്റ് ഡൈവേഴ്സിറ്റി സസ്യവൈവിധ്യം, പിന്നെന്താണ് ഡിഫറൻറ്റ് കൾട്ടിവേഷൻ മെത്തേഡ്സ് ഇന്റർ ക്രോപ്പ്, ക്രോപ്പ് റൊട്ടേഷൻ, കൾട്ടിവേഷൻ ഓഫ് ലെഗൂമിനസ് പ്ലാന്റ്സ്, പിന്നെ ക്രോപ്പ് മാനേജ്മെന്റ് പഠിച്ചു, വിള പരിപാലനം, പിന്നെ ബയോ പെസ്റ്റിസൈഡ്സ്, ബയോ ഫെർട്ടിലൈസേഴ്സ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അമ്മൂസ് ലേണിംഗ്.